നമസ്കാരം, ഫുഡ് ബാസ്കറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി മപ്പാസ് ആണ്. നെത്തോലി തേങ്ങാപ്പാലിനകത്ത് ഇട്ട് കുക്ക് ചെയ്ത് എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നെത്തോലി മപ്പാസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കാണാം. ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 400 ഗ്രാം നെത്തോലിയാണ്. നല്ലവണ്ണം ക്ലീൻ ചെയ്ത് പലതവണ കഴുകിയെടുത്താണ്, ഉപ്പിട്ട് കഴുകിയെടുത്താണ്. പിന്നെ എടുത്തു വെച്ചേക്കുന്നത് 18 ഉള്ളി, 1 സവാള, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 തക്കാളി, കുറച്ച് കറിവേപ്പില. പിന്നെ 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും 1 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി മിക്സി ജാറിലേക്ക് ആക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഉപ്പിട്ട് കൊടുക്കാം. അരച്ചെടുത്ത മസാലയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം, നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. മീൻ 1/2 മണിക്കൂർ അടച്ചു വെച്ചേക്കാം. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഇപ്പൊ 2 സൈഡും പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് 1/2 കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇത് മതിയാവും, ഗ്യാസ് ഓഫ് ചെയ്യാം. ബാക്കി കറിക്കകത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. സവാളയും തക്കാളിയും കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. 1 നുള്ളു ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം.
ബാക്കി ഇരുന്ന് അരച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇട്ട് കൊടുക്കാം. മസാല നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാം, അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. വറുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. കറി വീണ്ടും തിളച്ചിട്ടുണ്ട്. തീ താക്കാം, അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓരോ മൂന്നാല് മിനിറ്റ് കൂടുമ്പോൾ തുറന്നിളക്കി കൊടുക്കാം. കറി മൺചട്ടി പറ്റാതെ ശ്രദ്ധിക്കാം. മീൻ ഇപ്പൊ 10 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി തുറന്നു വെച്ച് കുക്ക് ചെയ്യാം. ഗ്രേവി തിക്കൻ ആക്കി എടുക്കാം. ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇത് മതിയാവും. കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നെത്തോലി മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിംഗ് ബോളിലേക്ക് ആക്കാം. നെത്തോലി മപ്പാസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും വരിക. നന്ദി. നമസ്കാരം.